നമുക്കെന്നാ മോര് കാച്ചി ഇതുണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ വറുക്കാനായിട്ട് കടുക്, ഉലുവ, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ. പൊടിയിട്ട് നമുക്ക് മഞ്ഞപ്പൊടി മാത്രമേ ആവശ്യമുള്ളൂ. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് ഞാൻ 3 എടുത്തിട്ടുണ്ട്. കരിവേപ്പില, പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് എടുക്കുക. പിന്നെ 2 കപ്പ് തൈര് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്താലും മതി. പക്ഷെ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയേ വേണ്ടു നമ്മളുടെ കാച്ചി മോര് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ നമുക്ക് തുടങ്ങാം ഉണ്ടാക്കാൻ. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. മോര് കാച്ചിയതിനൊക്കെ വെളിച്ചെണ്ണ തന്നെ വേണം, എന്നാലേ നമുക്ക് ആ കറക്റ്റ് ഫ്ലേവറും കിട്ടുള്ളൂ. ആദ്യം നമുക്ക് കടുകും ഉലുവയും ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മോര് കാച്ചിയതുണ്ടാക്കുമ്പോ ഈ പച്ചമുളകിന്റെ ഉള്ളിലത്തെ അരിയൊന്നും കളയരുത്. നമ്മൾ എരിവിനായിട്ട് ആകെ കൂടിയിട്ട് പച്ചമുളകും ഈ പച്ചമുളകും മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. മഞ്ഞപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം നന്നായി കുറയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒരേ സൈഡിലേക്ക് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസിന് നമ്മളുടെ മോര് കാച്ചിയത്. അത് മാത്രമല്ല ചെറുതായിട്ടൊന്ന് ആവി വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിരിയും. തിളക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മോര് ചേർത്ത് കഴിഞ്ഞാൽ തവി കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം, ഇതൊക്കെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവും. മതി, നമ്മളുടെ മോര് കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. അപ്പൊ അതാ നമ്മൾ നമ്മളുടെ മോര് കാച്ചിയത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഡൈജഷനൊക്കെ ഭയങ്കര നല്ലതാണ് മോര് കാച്ചിയത് ഇഞ്ചിക്കുള്ളതുകൊണ്ട്. എല്ലാവരും ഉണ്ടാക്കി വെക്കുമെന്ന് വിശ്വസിക്കുന്നു.